അന്താരാഷ്ട്ര യോഗാ ദിനത്തിൽ രാജ്യമെങ്ങും ജനങ്ങൾ യോഗാ പരിശീലനത്തിലും പ്രദർശനത്തിലും പങ്കാളികളായി. വിവിധ സംഘടനകളുടെയും സ്ഥാപനങ്ങളുടെയും നേതൃത്വത്തിലാണ് ദിനാചരണം സംഘടിപ്പിച്ചത്. ദൈനംദിന ജീവിതത്തിൻ്റെ അവിഭാജ്യ ഘടകമായി യോഗയെ മാറ്റണമെന്ന് രാഷ്ട്രപതി ദ്രൗപദി മുർമു ആഹ്വാനം ചെയ്തു. മാനവരാശിക്കായുള്ള രാജ്യത്തിന്റെ സംഭാവനയാണ് യോഗ എന്ന് രാഷ്ട്രപതി ദ്രൗപദി മുർമു പറഞ്ഞു. രാഷ്ട്രപതി ഭവനിൽ ജീവനക്കാർക്കൊപ്പം യോഗാ ദിനാചരണത്തിൽ പങ്കെടുക്കുകയായിരുന്നു രാഷ്ട്രപതി. ഡൽഹിയിൽ വിവിധ മന്ത്രാലയങ്ങൾ കേന്ദ്രീകരിച്ചും ഡൽഹി മുനിസിപ്പൽ കൌൺസിലും അന്താരാഷ്ട്ര യോഗാ ദിനം ആചരിച്ചു. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ നേതൃത്വത്തിൽ തിരുവനന്തപുരത്ത് വിവിധയിടങ്ങളിലും യോഗാ ദിനം ആചരിച്ചു. കേന്ദ്ര ടൂറിസം വകുപ്പിന്റെ നേതൃത്വത്തിൽ നടന്ന ദിനാചരണത്തിൽ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി പങ്കെടുത്തു. യോഗ ജീവിതചര്യയുടെ ഭാഗമാക്കണമെന്ന് സുരേഷ് ഗോപി അഭ്യർത്ഥിച്ചു. വിവിധ സ്കൂളുകളിൽ നിന്നായി നൂറുകണക്കിന് വിദ്യാർത്ഥികളാണ് യോഗാ ദിനത്തിന്റെ ഭാഗമായത്. ആയുഷ് വകുപ്പിന്റെ നേതൃത്വത്തിൽ സെൻട്രൽ സ്റ്റേഡിയത്തിൽ നടന്ന യോഗാ ദിനാചരണത്തിൽ ആരോഗ്യമന്ത്രി വീണ ജോർജ് പങ്കെടുത്തു. BJP തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ സംസ്ഥാന നേതാക്കൾ ഭാഗമായി. തൃശൂർ വടക്കുംനാഥ ക്ഷേത്ര മൈതാനിയിൽ 600 NCC കേഡറ്റുകൾ യോഗ പരിശീലനം നടത്തി. കേരള റിമൌണ്ട് ആൻഡ് വെറ്റിനറി സ്ക്വാഡ്രൺ NCCയിലെ കേഡറ്റുകളുടെ അശ്വാരൂഢ യോഗാഭ്യാസവും സംഘടിപ്പിച്ചു. ഇടുക്കി കട്ടപ്പനയിൽ നഗരസഭയുടെ നേതൃത്വത്തിലാണ് അന്താരാഷ്ട്ര യോഗാ ദിനം ആചരിച്ചത്. സർക്കാർ ഹോമിയോ ആയുർവേദ ആശുപത്രികളുടെ സഹകരണത്തോടെയായിരുന്നു പരിപാടി. മാതാ അമൃതാനന്ദമയി മഠത്തിന്റെ നേതൃത്വത്തിലും വിവിധയിടങ്ങളിൽ യോഗാ ദിനാചരണങ്ങൾ സംഘടിപ്പിച്ചു. മഠത്തിന്റെ യുവജന വിഭാഗമായ അയുത് തിരുവനന്തപുരം ഘടകത്തിന്റെ ആഭിമുഖ്യത്തിൽ ആഴിമല ശിവക്ഷേത്രത്തിലാണ് യോഗാ ദിന പരിപാടികൾ സംഘടിപ്പിച്ചത്. പുരാവസ്തു വകുപ്പിലെ ജീവനക്കാരുമായി ചേർന്ന് ചിതറാൾ ജൈന സങ്കേതത്തിലും അയുതംഗങ്ങൾ യോഗാ ദിനം ആചരിച്ചു. കൈമനം മഠാധിപതി സ്വാമി ശിവാമൃതാനന്ദപുരി യോഗയ്ക്ക് നേതൃത്വം നൽകി. അമൃത യുവധർമ്മധാരയും താപ്പാസ് മാർഷൽ ആർട്സ് അക്കാദമിയും സംയുക്തമായി തിരുവല്ല മാതാ അമൃതാനന്ദമയി മഠത്തിലും യോഗാ ദിനം ആചരിച്ചു. പൂജനീയ സ്വാമിനി ഭവ്യാമൃത പ്രാണയുടെ സാന്നിധ്യത്തിൽ ഓൾ ഇന്ത്യ സൈക്ലിസ്റ്റ് പ്രതീഷ് പിള്ള പരിപാടി ഉദ്ഘാടനം ചെയ്തു. യോഗ പ്രദർശനത്തിന് വിനോദ് കുമാർ കാട്ടുകര നേതൃത്വം നൽകി. വിവിധ ബ്യൂറോകളുടെ സഹായത്തോടെ ന്യൂസ് ഡെസ്ക്, അമൃത ന്യൂസ്.